സഭാസമ്മേളനം ആരംഭിക്കുന്നു. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ? നീറ്റ് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കും ബഡ്ജറ്റ് സമ്മേളനം. സർക്കാരിൻ്റെ പോക്ക് ശരിയായ ദിശയിലല്ല. ഇത്രയേറെ ജനങ്ങളെതിരായിട്ട് വിധി എഴുതിയിട്ടും പഴയ പാതയിലൂടെ പോകുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ശക്തമായിട്ടത് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെടും. ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ശ്രമം തുടരും. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് RSS ആക്ടിവിറ്റികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന 58 വർഷം പഴക്കമുള്ള ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അത് ഇപ്പോൾ കൻവാർ യാത്ര എന്ന് പറഞ്ഞത് UP നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങളെ ഏതിനൊക്കെ എതിരായിട്ടാണോ വിധി എഴുതിയത് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധിക്കാരപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ പോളറൈസേഷൻ മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നത്. ഇതും RSSൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിലക്ക് നീക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സർക്കാരിൻ്റെ ഈ സമീപനങ്ങൾ വളരെ വ്യക്തമാണ്. അവർ നേരെയാകും പോകണില്ല. അതുകൊണ്ട് ശക്തമായ പോരാട്ടം സഭയ്ക്കകത്തുണ്ടാവും. ബജറ്റിൽ എന്ത് പ്രതീക്ഷയാണ് കോൺഗ്രസിനും ഉള്ളത്? ഈ രാജ്യത്ത് സാമ്പത്തിക രംഗം ആകെ താറുമാറാക്കിയ ഒരു ഗവൺമെൻറ് അത് മെച്ചപ്പെടുത്താനുള്ള എന്തൊരു ശ്രമം നടത്തുന്നത് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഉദാഹരണത്തിന്, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അവയെ ശക്തിപ്പെടുത്താൻ എന്ത് മാർഗങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നാളെ എന്തായാലും ബഡ്ജറ്റിന് മുമ്പ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാര്യമായിട്ടൊന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒന്നും ഈ സർക്കാരൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഈ RSS ഉദ്യോഗസ്ഥർക്ക് RSS പ്രവർത്തിക്കാനുള്ള വിലക്ക് നീക്കിയത് യഥാർത്ഥത്തിൽ വലിയ ഗൗരവമുള്ളൊരു വിഷയമല്ലേ? അത് ആ നിലയിൽ സഭയിലും പുറത്തൊക്കെ ഉന്നയിക്കാൻ അല്ല, ആ വിഷയം മാത്രമല്ല, എല്ലാ വിഷയങ്ങളും സഭയിലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പരമാവധി ഞങ്ങൾ ഈ പ്രാവശ്യം പരമാവധി കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കും, സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഇനിയും ഒരു അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അല്ല, അനുകൂല നിലപാട് ഉണ്ടാകാതിരിക്കാൻ പറ്റുന്നതല്ല അത്. അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്, ദേർ ഷാൾ ബി എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. അത് രണ്ടും ഒന്നിച്ചാ പറയുന്നത്, ദേർ ഷാൾ ബി എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ ലോക്സഭ. ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക. കഴിഞ്ഞ 5 വർഷക്കാലം ഇത് ആളുകളെ പറ്റിച്ചു, ഇനി അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വേണം, അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്. ഈ കർണാടകയിൽ അർജുൻ എന്ന യുവാവിന് വേണ്ടി 7 ദിവസം തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും അയാളെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണ്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായത്. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ 3-4 ദിവസക്കാലം നിരന്തരമായിട്ട് കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുരന്തങ്ങൾ ഓരോ കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അവർക്കുണ്ടായ വേദനയും സങ്കടവും അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്. മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് 2 പ്രാവശ്യം സംസാരിച്ചിരുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ തന്നെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകൾ നിങ്ങളതെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും തിരച്ചിൽ നടപടികൾ ഗൗരവതരമായിട്ട് തുടരാൻ തന്നെയാണ് അവർ തീരുമാനിക്കുക. അതിനകത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും. അത് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് ഈ സമയത്തല്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ ഫിക്സ് ചെയ്യും, ഉറപ്പാണ്. എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും, സംശയമില്ല. അത് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന് അത്തരം ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം RSSൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധവും വഷളായിട്ടുണ്ട്. ആ ഒരു അതിനൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ? അല്ല, അത് ആത്മാർത്ഥമായ വിമർശനമാണോ? അതല്ല, ഇത് വരുന്ന എതിർപ്പുകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണോ? ഇതൊക്കെ കണ്ടറിയണം. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകേണ്ടത് ഈ രാജ്യം ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന സമയത്തല്ലായിരുന്നോ ഈ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായ സമീപനം മാത്രം സ്വീകരിക്കുമ്പോൾ ഈ സംഘടനകളൊക്കെ മൗനമായിരുന്നു. പക്ഷേ എന്നാലും അവരിപ്പോൾ പറയുന്നത് പറയട്ടെ, എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഇന്നലെ ഒഡീഷ PCC പിരിച്ചുവിട്ടിരുന്നു. അപ്പം തുടർ നടപടികൾ, ഇത്തരത്തിൽ മോശം പ്രകടനം ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഇതേപോലത്തെ നടപടികൾ ഉണ്ടാകും? തീർച്ചയായിട്ടും, ഞങ്ങളതൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ടാകും.